ഹായ് ഫ്രണ്ട്സ്, ഇൻഷോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പള്ളിയിലേക്കാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് വിശുദ്ധ റാഫേൽ മാലാഖിയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള എട്ടാമിടത്തിനാണ്. എല്ലാ വർഷവും ഒക്ടോബർ 23-24 തീയതികളിലാണ് പ്രസിദ്ധമായ റാഫേൽ മാലാഖിയുടെ ഊട്ട് തിരുനാൾ ഇവിടെ നടത്തപ്പെടുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം വളരെ പരിമിതമായാണ് നടക്കുന്നത്. 1837 മുതലാണ് ഇവിടെ റാഫേൽ മാലാഖിയുടെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. കേരള ടൂറിസം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ചുരുക്കം ചില തിരുനാളുകളിൽ ഒന്നാണ് ഒല്ലൂർ തിരുനാൾ. ഇടവകയിലെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന വളാഘോഷയാത്ര തിരുനാളിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഈ വലിയ തിരുനാളിന് പുറമെ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ ഒരു ചെറിയ തിരുനാൾ കൂടി ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ഇവ കൂടാതെ വർഷത്തിൽ മറ്റു ചെറിയ തിരുനാളുകളും പ്രാർത്ഥനകളും ഇവിടെ നടന്നു വരുന്നു. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ വരുന്ന ഈ ഒല്ലൂർ ഇടവകയിൽ ഏകദേശം 4000 ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ പള്ളിയുടെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ മറ്റു പള്ളികൾ സ്ഥാപിക്കുകയും ചെറിയ ചെറിയ ഇടവകകളായി രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഈ പള്ളിയുടെ കീഴിൽ നിന്ന് മാറിപ്പോയെങ്കിലും ഇപ്പോഴും ഈ ഇടവകയുടെ കീഴിൽ 2600 കുടുംബങ്ങൾ ഉണ്ട്. അടിമ സമർപ്പണം ഈ പള്ളിയിലെ പ്രധാന ഒരു നേർച്ചയാണ്. മതപരവും വിദ്യാഭ്യാസപരവും വൈദ്യശാസ്ത്രപരവും സാമൂഹിക സേവനവും മതേതര സംഘടനകളും സ്ഥാപനങ്ങളുമുള്ള ഒല്ലൂരിലെ ക്രിസ്ത്യൻ ജനങ്ങളുടെ വൻ സാന്നിധ്യം നിമിത്തം ഒല്ലൂരിനെ ചിന്ന റോമ എന്നും വിളിക്കപ്പെടുന്നു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ വിശുദ്ധ ഏപ്രാസ്യ, വിശുദ്ധ മറിയൻ ത്രേസ്യ, വിശുദ്ധ ചാവറയച്ചൻ എന്നിവർ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ ഈ പള്ളിയിൽ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. വിശുദ്ധ ഏപ്രാസ്യമ്മ താമസിച്ചിരുന്ന കോൺവെൻറ്റും കബറിടവും ഈ പള്ളിക്ക് അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 1951 നവംബർ 24 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഈ പള്ളി സന്ദർശിക്കുകയുണ്ടായി. ഈ ഫൊറോനയ്ക്ക് കീഴിൽ ഏകദേശം 18 ഇടവകളാണ് ഉള്ളത്. വിശുദ്ധ റാഫേൽ മാലാഖിയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാർഡാണിത്. ഈ പള്ളിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ആദ്യകാലങ്ങളിൽ പഴുവിൽ പള്ളിയിലേക്കാണ് കുർബാനയ്ക്ക് പോയിരുന്നത്. അതിനുശേഷം 1718 ഒരു താൽക്കാലിക പള്ളി ഇവിടെ സ്ഥാപിക്കുകയും കുർബാന അർപ്പണം തുടരുകയും ചെയ്തു. പിന്നീട് 1790 ടിപ്പു സുൽത്താൻ പള്ളിക്ക് തീയിട്ടെങ്കിലും പള്ളിയുടെ മുൻഭാഗം മാത്രമാണ് കത്തിനശിച്ചത്. 1859 കമ്മ്യൂണിസ്റ്റ് സർക്കാർ പള്ളിയുടെ നേരെ നടത്തിയ വെടിവയ്പ്പിൻ്റെ സ്മാരകവും നമുക്കിവിടെ കാണാവുന്നതാണ്. പള്ളിയുടെ 7 നിലകളിലായുള്ള മണിമാളികയ്ക്ക് 125 അടി ഉയരമുണ്ട്. ഇതിനുള്ളിൽ 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത 3 കൂറ്റൻ മണികളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മണികളിൽ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ റാഫേൽ മാലാഖിയുടെയും വിശുദ്ധ തോബിയാസിൻ്റെയും തിരുകുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. പള്ളിക്ക് പുറകിൽ കാണുന്ന ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് എല്ലാ വർഷവും തിരുനാളിനെ പ്രശസ്തമായ കാർണിവൽ നടന്നു വരാറുള്ളത്. ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ നമുക്ക് കാണാവുന്നതാണ്. ഇതുകൂടാതെ സെൻറ്റ് റാഫേൽസ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളും ചീയാരത്തുള്ള സെൻറ്റ് മേരീസ് സ്കൂളും ആനക്കല്ലുള്ള സെൻറ്റ് ജോസഫ് ഹൈസ്കൂളും ഈ പള്ളിക്ക് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഈ കവാടത്തിനുള്ളിലായാണ് എല്ലാ വർഷവും ഊട്ട് തിരുനാൾ നടത്തി വരുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഊട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. പള്ളിക്ക് ചുറ്റും കൂറ്റൻ സംരക്ഷണ ഭിത്തികൾ നമുക്ക് കാണാം. ഇതിനെ ആനമതിൽ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇവിടെ കൂടുതുറക്കൽ ചടങ്ങിനെ പ്രസിദ്ധമായിരുന്ന തുള്ളൽ 1972 തൃശ്ശൂർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് കുണ്ടകളമാണ് നിരോധിച്ചത്. സെമിത്തേരിയിൽ പഴയ ഒരു ചെറിയ പള്ളിയും നമുക്ക് കാണാവുന്നതാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയും പ്രാർത്ഥനകളും ഈ പള്ളിയിൽ നടന്നു വരുന്നു. ഇവിടെ മരിച്ചുപോയിട്ടുള്ള വൈദികരെ ഈ പള്ളിയുടെ അൾത്താരയോട് ചേർന്നുള്ള ഭാഗത്താണ് അടക്കിയിട്ടുള്ളത്. മരിച്ചുപോയവർക്ക് വേണ്ടി ഇവിടെ സ്ഥിരമായൊരു കല്ലറ ഇല്ല എന്നത് ഇവിടുത്തെ വളരെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും സാധാരണ കല്ലറകൾ മാത്രമേ ഉള്ളൂ.
2002-ൽ പുറത്തിറങ്ങിയ സ്നേഹിതൻ എന്ന ചിത്രത്തിൽ ദേവഗിരി പള്ളിയായി കാണിച്ചിരിക്കുന്നത് ഈ ഒല്ലൂർ പള്ളിയാണ്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലുമായി താരതമ്യം ചെയ്യാവുന്ന ഏതെങ്കിലും പള്ളി കേരളത്തിലുണ്ടെങ്കിൽ അത് ഒല്ലൂരിലെ ഈ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയാണ്. കാരണം പല പ്രഗത്ഭരായ കലാകാരന്മാരുടെയും കരകൗശല വിദഗ്ധരുടെയും ഏറ്റവും ഉയർന്ന നേട്ടങ്ങളോടെ തന്നെ പാശ്ചാത്യവും തദ്ദേശീയവുമായ സ്വാധീനത്തിൽ പള്ളിയിലെ ഓരോ ഇഞ്ച് സ്ഥലവും അലങ്കരിച്ചിരിക്കുന്നു. ഫ്രെസ്കോ, മ്യൂറൽ, മരം, പ്ലാസ്റ്റർ, കല്ല്, ലോഹം, ആനക്കൊമ്പ് തുടങ്ങിയവയിൽ നിർമ്മിച്ച 5000-ൽ അധികം മാലാഖമാരുടെ ചിത്രങ്ങൾ ഈ പള്ളിയിലുണ്ട്. 1000-ക്കണക്കിന് ചതുരശ്ര അടി വിസ്തീർണമുള്ള പള്ളിയുടെ പെയിൻറ്റിങ്ങുകൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇതുപോലെ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പള്ളിയാണിത്. തൃശൂർ ടൗണിൽ നിന്ന് ഈ പള്ളിയിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.